എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഇറക്കത്തിൽ വണ്ടിയുടെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും വണ്ടി എടുത്തിട്ട് പതിയെ ഇതാ ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെ നിന്നും റൈറ്റ് ടേൺ ചെയ്തിട്ട് നമുക്ക് പോകണം. അപ്പോൾ എങ്ങനെ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ എത്തിയതിന് ശേഷമാണ് റൈറ്റ് ടേൺ ചെയ്യേണ്ടത്. ഇത് കുറച്ച് വീതി കൂടിയ റോഡാണ്, നമ്മളെ വണ്ടിയുടെ ഇറക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് കറക്റ്റായിട്ട് ടേൺ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ഒരു ഇറക്കത്തിൽ വണ്ടി എങ്ങനെ നിർത്തണമെന്ന് നിങ്ങൾക്കറിയണം. ഇവിടെ ഞാൻ ആക്ച്വലി വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് എൻഗേജറാക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഗിയർ റിവേഴ്സ് ഗിയർ ആക്കിയിട്ടുണ്ട്. റിവേഴ്സ് ഗിയർ ആക്കി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുൻപോട്ടേക്ക് ഉരുണ്ട് വരാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് റിവേഴ്സ് ഗിയർ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ കാർ ആക്സസറീസുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യത്തിൽ ഇവിടെ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ വണ്ടിയുടെ അകത്ത് കയറിയാണ്, നോക്കുക എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് നോക്കുക. വണ്ടി തിരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയിട്ട് മാത്രമേ തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പം എന്താ, ഞാൻ വണ്ടിയുടെ അകത്ത് കയറി ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഞാനിത് റിവേഴ്സ് ഗിയർ മാറ്റി ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കി, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഏതാ ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്തു. പതിയെ പതിയെ ഏതാ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതിയെ പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. മുന്നോട്ടേക്ക് എടുത്തിട്ട് ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കോർണറാണ്. ഈ ഒരു കോർണർ നമ്മളുടെ ഷോൾഡർ ലെവലിന് വരുന്ന സമയത്ത് ഞാനിവിടെ വണ്ടി നിർത്തി. നിർത്താതെയും നിങ്ങൾക്ക് എടുക്കാം. ഇത് ഈ ഒരു കോർണർ കണ്ടില്ലേ, ഷോൾഡർ ലെവലിന് വന്നു. വന്ന സമയത്ത് വണ്ടി നിർത്തി. നിർത്തിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് റൈറ്റിലേക്ക് തിരിക്കുകയാണ്. എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ ഇൻഡിക്കേറ്റർ കൊടുക്കണം. നേരത്തെ ഇൻഡിക്കേറ്റർ കൊടുത്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി റൈറ്റിലേക്ക് ഒരു റൗണ്ട് തിരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നോക്കാം, ഒരു റൗണ്ട് ഞാനിത് റൈറ്റിലേക്ക് തിരിക്കുന്നു. തിരിച്ചതിന് ശേഷം പതിയെ വണ്ടി മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കി, പതിയെ 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 വണ്ടി മൂവ് ആക്കുകയാണ്. ഇതോ പതിയെ പതിയെ മൂവ് ആക്കി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ പിടിച്ചാൽ മതി. കുറച്ച് ഞാനൊന്ന് തിരിക്കുന്നുണ്ട് ഇവിടുന്ന് സ്റ്റിയറിംഗ്. കണ്ടില്ലേ, വണ്ടി കറക്റ്റായിട്ട് തിരിഞ്ഞു വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ സ്റ്റിയറിംഗ് ഞാൻ സ്റ്റഡിയാക്കുകയാണ്. സ്റ്റഡിയാക്കിയിട്ട് പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റിലൂടെ വരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് കൺട്രോൾ ചെയ്ത് അങ്ങനെ വരുന്നതിന് പകരം ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു ഗിയറിൽ തന്നെ വരിക നിങ്ങൾ. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് ക്ലച്ച് പതിയെ റിലീസ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു എഞ്ചിൻ ബ്രേക്കും കൂടെ അവിടെ കിട്ടും. അപ്പോൾ ആ എഞ്ചിൻ ബ്രേക്കും കൂടെ കൂടിയിട്ട് നമുക്ക് പതിയെ വരാം. വന്നിട്ട് നമുക്ക് പതിയെ പതിയെ ആ ഒരു വളവ് തിരിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സംഭവം വളരെ ഈസിയാണ്. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന് ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.